ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ബ്യൂട്ടി ടിപ്സ്. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ട് താഴെയുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ശേഷം ബ്യൂട്ടി ടിപ്സിന്റെ പുതിയ പുതിയ വീഡിയോസുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. വിറ്റാമിൻ ഡി അമിതമായ പാർശ്വഫലങ്ങൾ അറിയാം. വിറ്റാമിൻ ഡിയുടെ കലവറയാണ് സൂര്യൻ. എങ്കിലും അതിന്റെ പോരായ്മ വലിയ ആരോഗ്യ പ്രശ്നമാണ് സൃഷ്ടിക്കുന്നത്. അതേസമയം വിറ്റാമിൻ ഡി പോരായ്മ പരിഹരിക്കാൻ ഇതടങ്ങിയ ഭക്ഷണങ്ങളും മറ്റും ധാരാളമായി ശരീരത്തിലെത്തുന്നത് പല പാർശ്വഫലങ്ങൾക്കും കാരണമാകും. ഈ അവസ്ഥക്ക് വിറ്റാമിൻ ഡി ടോക്സിസിറ്റി അല്ലെങ്കിൽ ഹൈപ്പർ വിറ്റാമിനോസിസ് ഡി എന്ന് പറയും. എല്ലു തേയ്മാനം. എല്ലിന്റെ ആരോഗ്യത്തിന് വിറ്റാമിൻ ഡി അനിവാര്യമാണ്. എന്നാൽ ഇത് അമിതമായി ശരീരത്തിലെത്തുന്നതും എല്ലുകൾക്ക് പ്രശ്നമുണ്ടാക്കും. രക്തത്തിൽ വിറ്റാമിൻ K2 അളവ് കുറയുന്നതിന് അമിത വിറ്റാമിൻ ഡി ഇടവരുത്തും. അതിനാൽ എല്ല് തേയ്മാനം ഒഴിവാക്കാൻ സാധാരണ നിലയിൽ വിറ്റാമിൻ ഡി ക്രമീകരിക്കുന്നതാണ് നല്ലത്. ഓക്കാനവും മനംപിരട്ടലും. അമിതമായി വിറ്റാമിൻ ഡി ശരീരത്തിലെത്തിയാൽ ഓക്കാനവും മനംപിരട്ടലും ഉണ്ടാകും. രക്തത്തിൽ അധികമായി കാൽസ്യത്തിന്റെ അളവ് വരുന്നതാണ് ഇതിന് കാരണം. രക്തത്തിൽ അധിക കാൽസ്യം. വിറ്റാമിൻ ഡി അധികമാകുന്നതിനാൽ രക്തത്തിൽ കാൽസ്യത്തിന്റെ അളവ് വർദ്ധിക്കുകയും എല്ലുകളെ ബാധിക്കുകയും ചെയ്യും. മാത്രമല്ല കോശങ്ങളിൽ ത്വക്കിലും കാൽസ്യം വരുന്നതിനും ഇടയാകും. രക്താതിസമ്മർദ്ദം. എല്ല് തേയ്മാനം, വൃക്കാരോഗം, ക്ഷീണം, തലകറക്കം തുടങ്ങിയവയാണ് രക്തത്തിൽ കാൽസ്യം വർദ്ധിക്കുന്നതിന്റെ ലക്ഷണങ്ങൾ. വൃക്കാരോഗം. വിറ്റാമിൻ ഡിയുടെ അളവ് രക്തത്തിൽ കൂടുന്നത് വൃക്കകൾക്ക് കൂടുതൽ സമ്മർദ്ദം ചെലുത്തും. ഇത് വൃക്കയുടെ നാശത്തിന് ഇടയാകും. സൂര്യൻ, ഭക്ഷണം തുടങ്ങിയ പ്രകൃതിയുമായുള്ള സ്രോതസ്സുകളിൽ നിന്ന് പരമാവധി വിറ്റാമിൻ ഡി നേടുന്നതാണ് നല്ലത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.